ഹലോ ഫ്രണ്ട്സ്, വോക്ക് ദിലീപിന്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്ന അഡാർ ഐറ്റത്തെ നിങ്ങൾ കണ്ടല്ലോ അല്ലേ. നമ്മുടെ ഡോഡ്ജിന്റെ ചാർജർ എന്ന് പറയുന്ന വാഹനമാണ് നമ്മൾ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ ഡോഡ്ജിന്റെ ചലഞ്ചറിന്റെ വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ കയറിയാൽ ആ വീഡിയോ തീർച്ചയായിട്ടും കാണാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പം ഡോഡ്ജ് ചലഞ്ചർ ചാർജർ എന്നൊക്കെ പറയുമ്പോൾ അമേരിക്കൻ മസിൽ കാസ് ആയിട്ടുള്ള വാഹനങ്ങളാണ്. അപ്പം മസിൽ കാസ് എന്ന് പറയുമ്പോൾ കൂടുതലും സ്പോർട്സ് കാർ എന്നുള്ളൊരു ഇതിലാണ് നോർമൽ ആളുകൾ ഇതിനെ കാണുന്നത്. പക്ഷേ ശരിക്കും ഇത് മസിൽ കാസ് ആണ്, നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. ഇപ്പം മസിൽ കാസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഡോഡ്ജ് ചാർജർ, ചലഞ്ചർ, പിന്നെ ഫോർഡിൻ്റെ മസ്റ്റാങ്, അതുപോലെ തന്നെ നമ്മുടെ ഷെവർലെയുടെ കമേറോ, ഇത്രയും വാഹനങ്ങളാണ് മസിൽ കാസിൻ്റെ കാറ്റഗറിയിൽ നോർമലി നമ്മൾ കണക്കാക്കുന്നത്. അപ്പം അതിൻ്റെ ഒരു വേരിയൻ്റ് ആണ് നമ്മൾ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത്, ഡോഡ്ജ് ചാർജർ. ചാർജർ എന്ന് പറയുമ്പം എല്ലാ വാഹനങ്ങൾക്കും V6 V8 വേരിയൻസ് അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പം ഇത് V6 ടോപ്പ് വേരിയൻ്റ് ആണ്. അതായത് ഡോഡ്ജ് ചാർജർ V6 GT വേർഷനാണ് ഈ വന്നിരിക്കുന്നത്. 2021, അതായത് ലേറ്റസ്റ്റ് മോഡൽ ഡോഡ്ജ് ചാർജറാണ് നമ്മൾ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പം ഈ ഒരു വാഹനത്തിൻ്റെ വിശേഷത, സവിശേഷതകളും കാര്യങ്ങളൊക്കെ നമുക്ക് ഇന്ന് പരിശോധിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോ ചെയ്യുന്നത്. നമുക്ക് ചെറിയൊരു ഡ്രൈവ് ഒക്കെ പോകാം ഈ വീഡിയോയിലൂടെ. അപ്പം ഇത് വാങ്ങിയിട്ട് ഏകദേശം 3 മാസത്തോളം ആയിട്ടുള്ളു. അതുകൊണ്ട് തന്നെ ഇതിൽ മോഡിഫിക്കേഷൻസൊക്കെ ആക്കി വരുന്നതേ ഉള്ളൂ. അപ്പം ഡോഡ്ജ് ചലഞ്ചറും ചാർജറും ആൾക്കാർ എടുക്കുന്ന ഏറ്റവും വലിയ വ്യത്യാസം ലുക്ക് വൈസ് ആണ് കൂടുതൽ പേരും വാഹനം ചൂസ് ചെയ്യുന്നത് ഇങ്ങനത്തെ വാഹനങ്ങൾ നോക്കുമ്പം. അപ്പം ഇതിൽ ചാർജറിന് വന്നിരിക്കുന്ന 4 ഡോർസ് ആണ്. അപ്പം 4 ഡോർ കാറ്റഗറിയിലാണ് ഡോഡ്ജ് ചാർജർ വരുന്നത്. അപ്പം കൂടുതലും കുറച്ചുകൂടെ ഫാമിലി പർപ്പസ് അല്ലെങ്കിൽ 4 പേർക്ക് സുഖമായിട്ട് കയറാനും ഇറങ്ങാനും ഉള്ള ആവശ്യം നോക്കിയിട്ടാണ് ഡോഡ്ജ് ചാർജറിലോട്ട് കൂടുതൽ പേരും വരുന്നത്. അല്ലാത്തവർ ഡോഡ്ജ് ചലഞ്ചറാണ് കൂടുതൽ എടുക്കുന്നത്. ഇപ്പം ഇതിൻ്റെ ഒരു ലെങ്ത് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് കാണാം, വളരെ ലെങ്ത് ഉള്ളൊരു വാഹനമാണ് ഇതപ്പം. പാർക്കിങ്ങിനും കാര്യങ്ങൾക്കും ഒക്കെ കുറച്ച് ബുദ്ധിമുട്ടേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഓണറോട് ചോദിച്ച് നമുക്ക് ഈ വാഹനത്തിൻ്റെ സവിശേഷതകളൊക്കെ നമുക്ക് പരിശോധിക്കാം. നമ്മുടെ എല്ലാ വീഡിയോസും അങ്ങനെയാണ്, യൂസർ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഓണർഷിപ്പ് റിവ്യൂ ഒക്കെയാണ് നമ്മൾ കൂടുതലും ചെയ്യാറുള്ളത്. അപ്പം ഇന്നും അതുപോലത്തെ ഒരു വീഡിയോ ആണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പം നമ്മുടെ ഒരു ഫ്രണ്ട് തന്നെയാണ് ഇതിൻ്റെ ഓണർ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് അവനെ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതാണ് ആള്, രോഹൻ എന്നാണ് അവൻ്റെ പേര്. നമ്മൾ നാട്ടിൽ വളരെ അടുത്ത സുഹൃത്തുക്കളാണ്. ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റി, കാണാൻ പറ്റുമെന്ന് വിചാരിച്ചില്ല, കാരണം അത് കുറേയായി. അപ്പം പറയൂ നമ്മുടെ ഡോഡ്ജ് ചാർജർ എടുത്തതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ. ഡോഡ്ജ് ചാർജർ ഇപ്പം ഞാൻ ശരിക്കും പറഞ്ഞാൽ 2013-14 ആ ഒരു ടൈം തൊട്ട് ഞാൻ ഇങ്ങനെ എടുക്കണം. അതെ അതെ, ഇവിടെ വന്നപ്പോ തൊട്ട് എനിക്ക് മനസ്സിൽ ഒരു സെഡാൻ വേണം, അപ്പം സെഡാൻ കാർ വേണം എന്നുള്ളൊരു ഇതിൽ ഞാൻ 13-14 ആ റേഞ്ച് തൊട്ട് ഞാൻ ചാർജർ, ആ ഇയർ തൊട്ട് ചാർജർ എടുക്കാനുള്ളൊരു പ്ലാൻ. പക്ഷേ ഈ ഒരു ടൈപ്പ് വാഹനമായോണ്ട്, മസിൽ കാർ ആയതുകൊണ്ട് പേരൻസ് സമ്മതിക്കത്തില്ല. വേറെ ഏത് സെഡാൻ, വേറെ ഏത് വേണേലും ഓക്കെ, സെഡാനുണ്ട്. പക്ഷേ ഇത് എന്ത് ചെയ്താൽ പേരൻസ് സമ്മതിക്കില്ല. പക്ഷേ മെയിൻ്റെനൻസ് കോസ്റ്റ് കൂടുതലാണ്, പിന്നെ സ്പീഡ് ആ ഒരു ഇത്. അപ്പോൾ ആ ഒരു ഏജല്ലേ, അപ്പോൾ 2013-14 എന്ന് പറയുമ്പോൾ നമ്മൾ ഒത്തിരി ഏജ് കുറവാണ്, 18-19 ഇയേഴ്സ് വേണ്ടി ഉള്ളൂ. അതെ, എന്ത് ചെയ്താൽ സമ്മതിക്കില്ല. അങ്ങനെ അന്ന് തൊട്ട് നോക്കിയിരുന്ന ആ മോഡൽ ചേഞ്ച് ആയി, മോഡൽ ചേഞ്ച് വന്ന് ലാസ്റ്റ് ലീ മോഡൽ വന്നു, അങ്ങനെ പറഞ്ഞ് 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 ഇപ്പോഴാണ് എടുക്കാൻ പറ്റിയത്. ദുബായ് റോഡ്സ് ഒക്കെ ഒന്ന് പരിചയിച്ചിട്ട് എടുത്തു തരാമെന്ന് വിചാരിച്ചിട്ടായിരിക്കും. അപ്പൊ ആ ഒരു ഇത് കൊണ്ടാന്ന് തോന്നുന്നു, എന്തായാലും പറഞ്ഞു ലാസ്റ്റിൽ ഇപ്പം എടുത്തു. അങ്ങനെ എടുത്തു, ലാസ്റ്റ് ഡിസംബറിൽ എടുത്തെ. അങ്ങനെ എടുത്തു. 2021 ഇയർ ഔട്ട് എന്ന് വെച്ചാൽ ഒരു ഇയർ ബാക്കിലായി, 3 മാസമേ ആയിട്ടുള്ളെങ്കിലും
അപ്പം അതും ബുക്കിംഗ് ഞങ്ങൾ ഇപ്പം 2022 നോക്കിയപ്പോഴാണെങ്കിലും അവർ ഒരു ബുക്കിംഗ് പീരീഡ് ഒത്തിരി കൂടുതലാണ്, അല്ലെ ഏപ്രിൽ വെച്ചാൽ ഈ 20 ഈ ഇയറിൽ ഏപ്രിൽ വരെ വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പം ഞാനിത് കുറേ നാളുകൾ അപ്പോൾ പിന്നെ അങ്ങനെ വെയിറ്റ് ചെയ്ത് ലാസ്റ്റിൽ അവർ പറഞ്ഞല്ല അടുത്ത 2022 വരണമെങ്കിൽ അടുത്ത ഇയർ വെയിറ്റ് ചെയ്യണം. അങ്ങനെ വന്നപ്പോഴാണ് പിന്നെ അവർ ലാസ്റ്റ് പീസാണ് ഇത് സിൽവർ. അപ്പോൾ സിൽവറാണ് ലാസ്റ്റ് പീസ്, ഒരു ഓപ്ഷനും ഇല്ല, വേറെ ഇൻറ്റീരിയർ എല്ലാം കളർ ചേഞ്ച് ഒന്നും ഓപ്ഷൻ ഒന്നും ഇല്ല. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ എടുക്കാം, എന്തായാലും എടുക്കാം നോക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ എന്തായാലും എടുത്തു. ഇപ്പം ദുബായ് റോഡ്സിലാകുമ്പോൾ ഡോട്ടിലൊക്കെ യൂസ് ചെയ്യാൻ കുറച്ചുകൂടെ സൗകര്യപ്രദമായിരിക്കുമല്ലോ അല്ലേ. നാട്ടിലൊക്കെ എത്ര സ്പീഡുള്ള വണ്ടിയാണെന്ന് പറഞ്ഞാലും ചില കുറച്ച് ഭാഗങ്ങൾ മാത്രമല്ല, ഇപ്പം നമ്മൾ പാലക്കാട് റോഡോ അല്ലെങ്കിൽ അങ്ങനത്തെ വലിയ ഹൈവേസ് ഒക്കെ കിട്ടണമെങ്കിൽ ഭയങ്കര പാടാണ്. ഇവിടെ ആകുമ്പോൾ ഇഷ്ടംപോലെ ഇവിടെ ആകുമ്പം നാട്ടിലിപ്പോൾ ഈ വണ്ടി കൊണ്ടുപോയാല് ഒത്തിരി റിസ്ക്കാണ്. റിസ്ക്കെന്ന് വെച്ചാൽ ലോവേഡാണ്, അടി തട്ടും, അതാണ്. നമ്മൾ ബമ്പർ എപ്പോഴും തട്ടിക്കൊണ്ടിരിക്കുക. അപ്പം ഇവിടെ ആണെങ്കിലും ഇവിടെ പക്ഷേ റോഡ്സ് ഒത്തിരി ക്ലിയറാണ്, നല്ല റോഡ്സ്. പിന്നെ എന്നാലും നമ്മൾ കുറച്ച് കെയർ ചെയ്യണം, കെയർ ചെയ്തില്ലെങ്കിൽ ഇവിടെ ആയാലും എവിടെ ആയാലും നമ്മൾ യൂസ് ചെയ്യുന്ന ഡ്രൈവ് ചെയ്യുന്നതിൻ്റെ കൂട്ട് തന്നെ ഇരിക്കും. അപ്പോൾ ഇവിടെ ആണെങ്കിലും നമ്മൾ കെയർ ചെയ്യണം. പിന്നെ സ്പീഡ് എടുക്കാം നമുക്ക്, ഇപ്പം ഇവിടെ ഇപ്പം നമുക്ക് സ്പീഡ് എടുക്കണമെങ്കിലും സ്പീഡ് ലിമിറ്റ് ഉള്ള ഇപ്പം 140 റോഡുണ്ട്, 120, 100 അങ്ങനെ എല്ലാ സ്പീഡും ഉള്ള റോഡ്സ് ഉണ്ട്. അപ്പം അത് സ്പീഡ് ലിമിറ്റിൻ്റെ അണ്ടറിൽ നമുക്ക് 140 ഓടിക്കാം. ഇപ്പം ചില റോഡ്സിൽ ഇപ്പം ഒത്തിരി നമ്മളിപ്പോൾ സലാല ആ റൂട്ടൊക്കെ പോയാൽ 140, 200 പ്ലസ് വരെ നമുക്ക് കവർ ചെയ്ത് ഓടിക്കാം. അവിടെ സ്പീഡ് ലിമിറ്റ് കുറച്ചുകൂടെ ഉണ്ട്, ഒത്തിരി കൂടുതലാണ്. ഇത് സ്ട്രെയിറ്റ് റോഡ്, വേറെ എല്ലാ ട്രാഫിക് ഇല്ല, ഒന്നും ഇല്ല. ആ മസ്കത്തിൽ നിന്ന് സലാല പോകുന്നു. അപ്പം പണ്ടൊക്കെ പോയിട്ടുണ്ട്, അതുകൊണ്ടല്ല അല്ലാതെ പോയിട്ടുണ്ട്. അപ്പം അല്ല അങ്ങനെയൊക്കെ നമുക്ക് ടോപ്പ് എടുക്കണമെങ്കിൽ ടോപ്പ് നോക്കാം, അങ്ങനെ അലൗഡായിട്ടുള്ള രീതിയിലും. നാട്ടിൽ നമുക്ക് ഇതും കൊണ്ട് അങ്ങനൊന്നും വന്നിട്ട് 200 പോയിട്ട് എനിക്ക് തോന്നുന്നു 170 തമിഴ്നാട് റോഡ്സിലൊക്കെ പോകേണ്ടി വരും. അതും പക്ഷേ ക്യാമറാസ് എല്ലാം ഉണ്ട്, നമുക്ക് അതൊന്നും പറ്റത്തില്ല. അതൊക്കെ ഇവിടെ ഓടിക്കാം, പക്ഷെ എന്നാലും കെയർ ചെയ്ത് കൊണ്ട് നടക്കണം. തട്ടും ഇത് കുറച്ച് ഇപ്പൊ ഹമ്പൊക്കെ ചാടുമ്പോഴും, അല്ലാതെ ഇവിടെയും ചിലയിടത്തൊക്കെ ഗട്ടർ റോഡ്സിലുണ്ട്, കച്ച റോഡ്സിൽ കൂടെ ഒക്കെ പോകുമ്പോൾ ഒത്തിരി കെയർ ചെയ്ത് പോയേ പറ്റത്തുള്ളൂ. പിന്നെ ലെങ്ത് ഉണ്ടല്ലോ, ലെങ്ത് ഉണ്ട്. അപ്പം അതും ഒരു ഇപ്പം ലെങ്ത് ഇച്ചിരി കൂടുതലായതുകൊണ്ട് പാർക്കിംഗ് ഇഷ്യൂസ് ഉണ്ട്. ഇപ്പം പാർക്കിംഗ് ഇഷ്യൂ ചെയ്യുമ്പോൾ നമുക്ക് ഈ ഡിവൈഡറിൽ തട്ടും, ഇപ്പം ബമ്പർ, ഇതിൻ്റെ ബമ്പർ തട്ടും. അപ്പം ചിലയിടത്ത് ലിപ്പിൽ ലിപ്പ് അതുകൊണ്ട് ലിപ്പ് വെച്ചിട്ടുണ്ട്, എന്നാലും ലിപ്പ് തട്ടും, ലിപ്പ് തട്ടും. ചിലയിടത്ത് ഡിവൈഡർ ഹൈറ്റ് കൂടുതലായിരിക്കും, കുറവായിരിക്കും. അപ്പം നമുക്കതൊരു അഡ്ജസ്റ്റ് ചെയ്യാൻ നമുക്ക് ഒത്തിരി ടൈറ്റാണ് പാർക്കിംഗ് ഫ്രണ്ട്. അപ്പം അതൊക്കെ ഒരു ചെറിയ ഇഷ്യൂ ആണ്, നമ്മൾ നല്ലപോലെ കെയർ ചെയ്ത് കൊണ്ട്. മറ്റേ സെഡാൻ കാർസിൻ്റെ കൂട്ട് പോലല്ല ഇത്, ബോണറ്റ് കുറച്ചുകൂടെ നീണ്ടിരിക്കുകയാണ്. അപ്പം ഒത്തിരി കെയർ ചെയ്ത് കൊണ്ട് നടന്നേ പറ്റത്തുള്ളൂ. ഇതിപ്പം V6 ടോപ്പ് ജി ടി എന്ന് പറഞ്ഞ അതിനാണോ ഈ ടയർ സൈസ് ഒക്കെ 20 inches ഒക്കെ വരുന്നത്? ആ ഇത് ഇപ്പൊ ഈ വേരിയന്റ് ജി ടിക്ക് വരുമ്പോ 20, അപ്പൊ ഇതിന്റെ താഴെ ബേസ് വരുമ്പോ ബേസിനൊക്കെ 18. അപ്പം ബേസ് നോക്കിയാൽ ബേസിനകത്തും ഒത്തിരി ഡിഫറൻസ് ഉണ്ട്, അതിനകത്ത് അലോയ്സ് വേറെയാണ്. അപ്പം അതിനകത്ത് 18 inches ഉള്ളൂ, 18 inches അലോയ്സ്, നോർമൽ അലോയ്സ്. പിന്നെ ബമ്പർ എല്ലാം മാറും. അപ്പം ഈ ബമ്പറും അല്ല, ബേസ് വരുമ്പോൾ വേറെ ബമ്പർ, വേറെ ബമ്പർ, വേറെ ഗ്രില്ല്, പിന്നെ സൺറൂഫ് ഇല്ല, സ്പോയിലർ ഇല്ല, അങ്ങനെയൊക്കെ. പിന്നെ ഞാൻ ലുക്ക് വൈസ് നോക്കുമ്പോൾ ഞാൻ ലുക്ക് വൈസ് ആണ് കുറച്ചുകൂടെ വണ്ടി പ്രിഫർ ചെയ്യുന്നത്. ലുക്ക് വൈസും പവറിലും വണ്ടി സൂപ്പറാണ്. ഈ റെഡ് ലൈൻസ് ഒക്കെ GT വരുന്നത്, GT റെഡ്, ഇത് യെല്ലോ ആയിരുന്നു, ഞാൻ യെല്ലോ ആയിരുന്നു. അപ്പം ഞാൻ ഈയിടെ ഒന്ന് കുറച്ച് ഒന്ന് കളർ ചേഞ്ച് കുറെ എടുത്ത് അലോയ്സും സൈഡ് മിററും അതൊക്കെ ഒന്ന് ബ്ലാക്ക് ഔട്ട് ചെയ്തു. സ്ഥിരമുള്ള പരിപാടിയാണ് നാട്ടിലെ വണ്ടികളും. അതെ, അപ്പം ഇത് ഫുൾ സിൽവർ ആയിരുന്നു, കംപ്ലീറ്റ് സിൽവർ ആയിരുന്നു. അപ്പം ഞാൻ ഒരു ചേഞ്ചിന് വേണ്ടിയിട്ട് അലോയ്സും മിററും ഒക്കെ ഒന്ന് ബ്ലാക്ക് ഔട്ട് ചെയ്തു, സ്പോയിലർ. അപ്പം അതൊക്കെ ഒന്ന് ബ്ലാക്ക് ഔട്ട് ചെയ്തതിൻ്റെ കൂട്ടത്തിൽ ഈ ലിപ്പ് യെല്ലോ ആയിരുന്നു, യെല്ലോ ഞാനിപ്പോൾ ഒന്ന് ചേഞ്ച് ചെയ്ത് റെഡാക്കി. എല്ലാ കാലിപ്പേഴ്സും റെഡാക്കി, ബ്രേക്ക് കാലിപ്പേഴ്സും എടുത്തു, അങ്ങനെയൊക്കെ ചെറുതായിട്ടൊന്ന് ബ്ലാക്ക് ഔട്ട് ചെയ്ത് പെയിന്റിങ്സ് ചെയ്തു. അല്ലാതെ ഇതേ ഒന്നും ചെയ്തിട്ടില്ല, സ്റ്റോക്കാ വേണ്ടി. കൈ കിട്ടിയതേ ഉള്ളൂ, കൈ കിട്ടിയതേ ഉള്ളൂ. കുറച്ചായിട്ട് നമുക്ക് നോക്കുമ്പോ കാണാം എന്തൊക്കെ ചേഞ്ചസ് ആണ് വരുത്തിയേക്കുന്നത്. എക്സോസ്റ്റ് മോഡിഫിക്കേഷൻ ഒക്കെ അതുണ്ട്. ഇതിന്റെ ഇപ്പൊ GT ആണ്, ചെറിയൊരു സൗണ്ട് അത്രേ ഉള്ളൂ, നോർമൽ സൗണ്ട്. പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്നതിന്റെ കൂട്ട് അത്രേ ഉള്ളൂ. അപ്പൊ എക്സോസ്റ്റ് ചേഞ്ച് ചെയ്യണമെന്നുണ്ട് ലീഗലായിട്ട്, ലീഗലായിട്ട് അല്ലെങ്കിൽ ഇവർ ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഒക്കെ ലീഗലായിട്ടേലും ഒരു ഓപ്ഷൻ ഉണ്ട്, ഉണ്ട് ലീഗലായിട്ട് ചെയ്യാൻ ഓപ്ഷൻ. അല്ല നമ്മുടെ അടുത്തെ പോലെ അല്ല, അല്ല ചെയ്യാം, ഇതിന് ഇതും ചെയ്യാം. ഈ മോഡൽസിനൊക്കെ ലീഗലായിട്ട് നമുക്ക് ഷോറൂമിൽ ചെയ്യാം, ഷോറൂമിൽ പേപ്പേഴ്സ് എല്ലാം എടുത്ത് ലീഗലായിട്ട് ചെയ്യാം. അത്യാവശ്യം നല്ല
സൗണ്ടൊക്കെ സൗണ്ട് ആ ഒരു നോർമൽ അല്ല, പക്ഷെ നമ്മുടെ ഇഷ്ടത്തിന് സൗണ്ടൊക്കെ ഒന്ന് ട്യൂൺ ചെയ്ത് ലീഗലായിട്ട് ചെയ്യാം, അപ്പൊ അത് ഷോറൂമിൽ നിന്ന് തന്നെ ചെയ്ത്. പക്ഷെ റേറ്റ് ഒത്തിരി കൂടുതൽ. അത് ഇപ്പൊ ഇങ്ങനല്ലേ വണ്ടി എടുത്തു, ഇപ്പം ഫസ്റ്റ് സർവീസ് പോലും കഴിഞ്ഞിട്ടില്ല, ഫസ്റ്റ് സർവീസ് 10,000 അപ്പം അതുകൂടെ തന്നെ കഴിഞ്ഞിട്ട് എന്തേലും ഒക്കെ ഒന്ന് സ്റ്റാർട്ട് ചെയ്യണം, പുറത്ത് ചെയ്യിക്കണമെങ്കിൽ പുറത്ത് ഇതിന്റെ ഹാഫ് പ്രൈസിൽ കിട്ടും, സെയിം ഐറ്റം ഹാഫ് പ്രൈസിലും കിട്ടും, അതിൽ കുറച്ചും കിട്ടും. പക്ഷെ അതൊക്കെ ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഒരു ചെക്കിങ്ങോ അങ്ങനെ എന്തെങ്കിലും വന്ന ഒരു ഇത് വന്നാൽ പിന്നെ അതുപോലെ അതൊക്കെ യൂസ് ചെയ്താൽ ചിലപ്പോൾ വാറണ്ടി കട്ട് ചെയ്യും ഇവര് ഷോറൂം കാർ, ഇതിൽ എക്സ്ട്രാ എന്ത് ചെയ്താലും വാറണ്ടി കട്ട് ചെയ്യും. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ പുറത്ത് ചെയ്യിക്കുന്നവരും ഉണ്ട്, പുറത്ത് ഒരുപാട് പേര് ചെയ്യിക്കുന്നുണ്ട്. പക്ഷേ ലക്ക് എന്ന് വെച്ചാൽ അതെല്ലാം ലക്കിനെ ബേസ് ചെയ്തിരിക്കും. അപ്പം ഇത് ഇതിപ്പോൾ അതുകൊണ്ട് ഞാനൊരു ഷോറൂമിൽ തന്നെ ഇപ്പൊ അല്ല ഒരു 10,000-15,000 ഒക്കെ ആയിട്ട് ഇപ്പം ഒരു 4,000 ആവുന്നേ ഉള്ളു. അന്നേരം ഒന്ന് ചെയ്യിക്കണം എന്നുള്ളൊരു പ്ലാനിലാണ് ലീഗലായിട്ട്. അപ്പം ഇതാണ് ഇതിന്റെ കീ അല്ലേ? അപ്പം യൂസ് ചെയ്യുമ്പോൾ എന്തൊക്കെ ചെയ്യാം? ഇത് നോർമൽ കീ തന്നെയാണ്, ലോക്ക് അൺലോക്ക്, പാനിക് ബട്ടൺ, ഡിക്കി ഓപ്പൺ ചെയ്യാം, പിന്നെ ഓട്ടോ സ്റ്റാർട്ട് ചെയ്യാം, എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്യാം, അങ്ങനെ എല്ലാം ചില കാറിൽ വന്നിട്ടുണ്ട്. പിന്നെ എങ്ങനെയാ ഇതിന്റെ മൈലേജ് ഒഴിക്കേണ്ട കാര്യമില്ലെന്ന് അറിയാം, എങ്കിലും എത്രയൊക്കെ മൈലേജ് മര്യാദയ്ക്ക് ആയിരിക്കും ഓടിക്കുന്നത്. ഫസ്റ്റ് സർവീസ് ഞാൻ പറഞ്ഞു, ഫസ്റ്റ് സർവീസ് പോലും കഴിഞ്ഞില്ല. അപ്പൊ അത് കവർ ചെയ്യാത്തതുകൊണ്ട് നമ്മുടെ അതുമല്ല എന്നുവെച്ചാൽ അങ്ങനെ സ്പീഡൊന്നും ഞാൻ അങ്ങ് ഇതുവരെ എടുത്തില്ല, ഫസ്റ്റ് സർവീസ് ഒന്ന് കഴിയട്ട്. എന്നാലും നമ്മൾ ചില സമയത്ത് സ്പീഡ് എടുത്തു, പക്ഷെ ടോപ്പൊന്നും അങ്ങനെ നോക്കിയില്ല, പിന്നെ റഫ്യൂസ് ചെയ്തിട്ടില്ല, റഫ്യൂസ് ഒക്കെ ചെയ്ത് അതുകൊണ്ട് മൈലേജ് കുഴപ്പമില്ല. പിന്നെ ട്രാഫിക് ആണ് ഈ റോഡ്സിലൂടെ ഒക്കെ പോകുമ്പോൾ കിട്ടുമോ? ഇല്ല, അതൊക്കെ ഹൈവേസിൽ പോയാലേ കിട്ടത്തുള്ളൂ, അത് നമ്മൾ ഓടിക്കുന്ന പോലെ ഇരിക്കും. ഇതിപ്പം ഇപ്പൊ ഇതിൽ കാണിക്കുന്ന കണ്ട് എനിക്ക് തോന്നുന്നു 6.7 അത്രയുള്ളൂ, എന്നുവെച്ചാൽ ഇവിടെ ഫുൾ ട്രാഫിക് അങ്ങോട്ടും ഇങ്ങോട്ടും. പക്ഷെ അല്ലാതെ ഹൈവേസിൽ പോയാൽ എനിക്ക് 13-14 വരെ കിട്ടിയിട്ടുണ്ട്. അത് നോർമൽ ഡ്രൈവ്, നമ്മൾ വേണമെന്നുണ്ടെങ്കിൽ മൈലേജ് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കിട്ടും, എനിക്ക് കിട്ടിയിട്ടുണ്ട്, ഇതിൽ കിട്ടിയിട്ടുണ്ട്. അപ്പൊ എനിക്ക് കിട്ടി എന്നുവെച്ചാൽ ഹൈവേസിൽ ക്രൂസ് എല്ലാം വിട്ടു പോവാ, അല്ലാതെ നമ്മള് റഫ്യൂസ് പവർ കൊടുത്തു പോവുക അങ്ങനൊക്കെ വരുമ്പോൾ എന്തായാലും മൈലേജ് പോകും. അല്ല പൊതുവെ എല്ലാവരുടെയും ഒരു വിചാരം ഇതിന് ഒരിക്കലും 10 മുകളിലൊന്നും കിട്ടില്ല, ഒരിക്കലും നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന പോലെ കിട്ടും, വേണമെങ്കിൽ കിട്ടും കിട്ടും. പക്ഷെ അങ്ങനെ നമ്മൾ എന്തായാലും ആരും ഡ്രൈവ് ചെയ്യാൻ പറ്റില്ല, പറ്റില്ല. നമുക്ക് അല്ലാതെ മൈലേജ് കിട്ടുമോ എന്നറിയാൻ നമുക്ക് നോക്കുമ്പോൾ ഇങ്ങനെ 10+ കിട്ടും. പക്ഷെ അങ്ങനെ എല്ലാരെ കൊണ്ടൊന്നല്ല ആരെ കൊണ്ടും പറ്റത്തില്ല, നമ്മൾ അങ്ങനെ ഡ്രൈവ് ചെയ്യത്തില്ല, എങ്ങും ചെയ്യത്തില്ല. ഹൈവേസിൽ കൂടെ അല്ലെങ്കിൽ ഡെയിലി ഹൈവേസ് റൂട്ട് പോകുന്നവരാണെങ്കിൽ കിട്ടും. പിന്നെ മൈലേജ് അങ്ങനെ നോക്കിയിട്ട് കാര്യമില്ല ഇവിടെ. അതുപോലെ പെട്രോൾ പ്രൈസ് ഇപ്പൊ ഒത്തിരി കൂടിക്കൂടി വരും. അതെ, ഗൾഫിലെ പ്രൈസ് നേരത്തെ ഒരു കുഴപ്പമില്ലായിരുന്നു, പക്ഷെ ഇപ്പം പെർ മന്ത് ഇത് റേറ്റ് കൂടിക്കൊണ്ടിരിക്കുന്നു, നാലാവുന്നു. അപ്പൊ ഈയിടെ പിന്നെയും കൂട്ടി 3.74 സ്പെഷ്യലിന്. അപ്പൊ അതിന്റെ കൂടെ ടാക്സ് കൂടെ കൂട്ടിയ നാട്ടിലെ വിലയായി, അതുപോലെ കൂടുന്നു. അപ്പൊ അതുകൊണ്ട് പെട്രോൾ പ്രൈസ് ഒത്തിരി കൂടുന്നുണ്ട്, കൂടുന്നുണ്ട്. നാട്ടിൽ 116 എങ്ങാണ്ട് ആയിട്ടുണ്ട് ഇപ്പൊ ഡെയിലി കൂട്ടുക, ഇവിടെ ഇവിടെ വീക്ക്ലി നല്ല എമൗണ്ട് വെച്ച് കൂട്ടുന്നുണ്ട്, കൂട്ടുന്നുണ്ട്. അത് ശരി, കൂടിക്കൂടി വരും. അതുകൊണ്ട് ആ ഒരു പേടിയുണ്ട്, പെട്രോൾ അടിച്ച് ഇങ്ങനെ നടക്കുക. അപ്പൊ ഇതിന് ഇങ്ങനെ അപ്പൊ നമുക്ക് V8 ഒക്കെ ആകുമ്പോ പിന്നെ അറിയാമല്ലോ, V8 ഒക്കെ കുറച്ചുകൂടെ പെട്രോൾ കൺസംപ്ഷൻ കൂടുതലാണ്. പവറുണ്ട്, പവർ നല്ല പോലെ. അതുകൊണ്ട് ഞാൻ V8 ചൂസ് ചെയ്യാഞ്ഞത് തന്നെ, അത് നീ ഇടയ്ക്ക് ട്രാഫിക്കിൽ നിന്ന് എടുത്തപ്പോ എനിക്ക് മനസ്സിലായി. അല്ല, ഒരു എക്സോസ്റ്റ് വെച്ചില്ലെങ്കിൽ പോലും ചെറിയൊരു സൗണ്ട് GT വേരിയന്റ് ആയതുകൊണ്ട് ചെറിയൊരു സൗണ്ട്, മോപ്പാറിന്റെ എക്സോസ്റ്റ് ആണ്. അപ്പൊ മോപ്പാറിന്റെ എനിക്കൊന്ന് ബേസ് ലെവൽ ആണ് തോന്നുന്നു, മോപ്പാറിന്റെ എക്സോസ്റ്റ് വരുന്നത്. അപ്പൊ അത് നമുക്ക് അപ്ഗ്രേഡ് ചെയ്യണം, ലെവൽ 1 ആയിട്ട് ലെവൽ ഉണ്ട്. പിന്നെ അങ്ങനെ നമ്മള് മറ്റേ അല്ല സ്പോർട്സ് കാർ കാണുന്ന ആ സൗണ്ട് ഒന്നും ഇല്ല, നോർമൽ സൗണ്ട്, ആ ഒരു കേൾക്കാൻ ഇഷ്ടം തോന്നുന്ന സൗണ്ട്. പിന്നെ നമുക്ക് അപ്ഗ്രേഡ് ചെയ്യണം വേണമെങ്കിൽ, ആക്കാം വേണമെങ്കിൽ. അതെ അതെ, 4-digit നമ്പർ ഒക്കെ എടുത്തിട്ടുണ്ടല്ലോ. അതെ, 4-digit നമ്പർ നമ്മുടെ ഫാദറിന്റെ ഒരു കാർ SUV ഉണ്ട്, അപ്പൊ അതിനും 4-digit ആണ്. അപ്പൊ അതും അപ്പൊ അങ്ങനെ എടുക്കാം, 4-digit എടുക്കാം എന്ന്
ഫാദർ പറഞ്ഞപ്പോൾ ഞാൻ തന്നെ സെലക്ട് ചെയ്ത് നോക്കിയപ്പം നമ്മുടെ എസ് യു വി 6404 അപ്പൊ അത് വന്നപ്പോ ഇത് 6604 ഒരു ഡിജിറ്റിന് വ്യത്യാസം. അപ്പൊ അങ്ങനെ ഇത് കിട്ടിയപ്പോ ഇതങ്ങ് എടുത്തു. നമുക്ക് ആ എസ് യു വിയും അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും അല്ലേ? അതെ അതെ, വണ്ടിയാണെന്നുള്ള നിങ്ങൾ അപ്പം ഒന്ന് വെയിറ്റ് ചെയ്തിരിക്കുക, നമ്മൾ അടുത്ത വീഡിയോയിൽ അത് കാണാനായിട്ട് പറ്റും. നമുക്കിനി അപ്പം ചെറിയൊരു ഡ്രൈവില് പോയാലോ. ഷുവർ. ഓക്കെ, ഇപ്പം നമ്മൾ ഇൻറ്റീരിയറിലോട്ട് വന്നിരിക്കുന്നു. ഇതിൻ്റെ ഡോറ് കുറച്ച് വൈഡ് ഓപ്പണിംഗ് ആയതുകൊണ്ട് ലെങ്തും ഭയങ്കരമായിട്ടുള്ളതുകൊണ്ട് കുറച്ച് മുന്നോട്ട് ആയണം. ഡോർ അടയ്ക്കാൻ നമ്മൾ നിശ്ചയം. ഓക്കെ, നമ്മളിപ്പോൾ ചെറിയൊരു ഡ്രൈവ് പോയിട്ട് സൺറൂഫ് ഒക്കെ ഓപ്പൺ ആക്കിയിട്ട് ഓടിക്കാറുണ്ടോ? ഓ ഇല്ല ഇല്ല, അല്ലെങ്കിലേ പൊടിയാ, പൊടിയെന്നൊക്കെ ഭയങ്കര പൊടി. നൈറ്റ് ഡ്രൈവ് ഒക്കെ പോകുമ്പോൾ ഇല്ല, സൺറൂഫ് അങ്ങനെ ഫുള്ളി ഓപ്പൺ ചെയ്യാറില്ല. ഓപ്പൺ ചെയ്യാറില്ല, ചുമ്മാ ഒന്ന് ടിൽറ്റ് ചെയ്ത് നോക്കും, അത്രേ ഉള്ളൂ. അല്ലാതെ ഫുൾ ഓപ്പൺ ചെയ്ത് പോകാറേ ഇല്ല. ഇല്ല, പൊടി പൊടി ഒരുപാട് കയറുന്നുണ്ട് ഈ ഇതിന്റെ ഇന്റീരിയറിനകത്ത്, ഉള്ളിൽ കയറുന്നുണ്ട്. അല്ല, നമ്മളൊന്ന് ഡോറ് ഗ്ലാസ് അല്ലെങ്കിലും താത്തിട്ട് ഓടിക്കാൻ നോക്കിയാലോ പ്രത്യേക പൊടിയാണ്. അതുകൊണ്ട് നമ്മള് സൺറൂഫ് ഒന്നും അങ്ങനെ ഓപ്പൺ ചെയ്യാറില്ല. ഓക്കെ, അപ്പൊ നമുക്ക് ചെറുതായിട്ട് എക്സോസ്റ്റിന്റെ സൗണ്ട് ഒന്ന് കേട്ട് നോക്കാം. അതായത് സ്റ്റോക്ക് കണ്ടീഷനിൽ വരുന്ന എക്സോസ്റ്റിന്റെ സൗണ്ട് ആണ്. ഒരു റീട്യൂണിങ്ങോ ഒന്നും ചെയ്യാത്ത സൗണ്ട് ആണ് കേട്ടത്. ഒന്നും ചെയ്തിട്ടില്ല, സൗണ്ട് വലുതായിട്ടില്ല, എന്നാലും ചെറിയൊരു നോർമൽ സൗണ്ട്. അത് ഉണ്ട്, അത്യാവശ്യം കേട്ടാലും ഈ ഒരു സൗണ്ടേ ഉള്ളൂ. ഇതാണ് മാക്സിമം, അതാണ് ഇതിപ്പോ നമ്മള് അല്ലാതെ ഇപ്പൊ നമ്മള് ഇപ്പൊ ഈ ഇനീഷ്യലി ഉള്ള സൗണ്ടേ ഉള്ളൂ. ഈ ഒരു എന്താ എന്തുവാ പറയണേ, ആ ഒരു ഇനിഷ്യൽ പിക്കപ്പിന്റെ ആ ഒരു മുഴക്കം വരുന്നു, എക്സോസ്റ്റിന്റെ ശരിക്കും സൗണ്ട് ആ ഇനീഷ്യലി വരുന്നുള്ളൂ. പിന്നെ നമ്മളിപ്പം ബേസ് ഒന്നും കുറച്ചുകൂടെ ബേസ് ഒക്കെ കൂടണമെങ്കിൽ ആ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. പിന്നെ നമ്മൾ അല്ലെങ്കിൽ ഈ ഒരു 120 ആ ഒരു ക്രൂസ് ഇട്ട് പൊക്കോണ്ടിരിക്കുക, പിന്നെ നമ്മൾ അവിടുന്ന് നമ്മളൊന്ന് കുറച്ചുകൂടെ ഒന്ന് സ്പീഡ് ചെയ്യാൻ നോക്കിയാൽ അന്നേരം വീണ്ടും ഈ സൗണ്ട് ഇനീഷ്യലി സ്റ്റാർട്ട്, ഇനീഷ്യലി ഉള്ള സൗണ്ട് തന്നെ അന്നേരം പിന്നെയും വരും. അല്ലാതെ നമ്മളിപ്പം പോവാണെങ്കിൽ നോർമൽ കാർ, ഒരു സൗണ്ടും ഇല്ല ഒന്നും ഇല്ല, നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന പോലെ ഇരിക്കും. നമ്മൾ റഫായിട്ട് ഓടിച്ചാൽ അതനുസരിച്ച് സൗണ്ട് വരും, അല്ലാതെ നമ്മളിപ്പം നോർമൽ ഡ്രൈവ് ആണെങ്കിൽ സൗണ്ട് ഒന്നും ഇല്ല. ഓക്കെ, അത് ശരി. ഇനി ഇന്റീരിയർ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ പക്ക ഫിനിഷിംഗ് ആണല്ലോ അല്ലേ? അമേരിക്കൻ ആ ഒരു ക്വാളിറ്റി എല്ലായിടത്തും നമുക്ക് കാണാനാണ്. ബ്ലാക്ക് ആൻഡ് റെഡ് ഫിനിഷ് വരുന്നത്, റെഡ് സ്റ്റിച്ചിങ് കൊടുത്തിട്ട് ആ ബ്ലാക്ക് ഫിനിഷിംഗ് ഒക്കെ വരുന്നുണ്ട്. ഇതല്ലെങ്കിൽ പിന്നെ ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഫുള്ളി ബ്ലാക്ക്, ഫുള്ളി ബ്ലാക്ക് ഈ ഒരു മോഡലിന് വരുന്നത്, ജിടിക്ക്. അല്ലാതെ വേറെ മോഡൽസിന് വേറെ കാണും. ഓക്കെ, അപ്പൊ ഇതിന് വരുമ്പോൾ ഒന്നെങ്കിൽ ഫുള്ളി ബ്ലാക്ക് അല്ലെങ്കിൽ ഈ റെഡ് വിത്ത് ബ്ലാക്ക്. റെഡ് വിത്ത് ബ്ലാക്ക് ആണെന്ന് കുറച്ചുകൂടെ ബെറ്റർ എന്ന് തോന്നുന്നു. കാണാൻ ലുക്ക് വൈസ് നോക്കുമ്പോൾ റെഡ് വിത്ത് ബ്ലാക്ക് തന്നെയാണ് ബെറ്റർ. പിന്നെ ബ്ലാക്ക് ആവുമ്പോൾ ഫുള്ളി ബ്ലാക്ക് ആണെങ്കിൽ കുറച്ചുകൂടെ മെയിൻ്റെനൻസ് കുറവായിരിക്കും. ഇപ്പൊ റെഡ് വരുമ്പോൾ പെട്ടെന്ന് ഈ കളർ ഫെയ്ഡ് ആവും, പെട്ടെന്നല്ല കുറെ കഴിയുമ്പോൾ കളർ ഫെയ്ഡ് ആവും. പിന്നെ നമ്മളത് പോളിഷിങ് അങ്ങനെ അതിനെല്ലാം പുറകെ നടക്കണം. പിന്നെ കാണാനെല്ലാം, പിന്നെ ഞാൻ പറഞ്ഞില്ല ഇപ്പൊ ഇതെടുത്തപ്പോ ഈ ഒരു പീസേ ഉള്ള കാറ്, ഈ ഒരു സിൽവർ വണ്ടി ഓപ്ഷനും ഇല്ല, കളർ ഒന്നിനും ഒരു ഓപ്ഷൻ ഇല്ല. അപ്പൊ വേണമെങ്കിൽ നമുക്ക് എടുക്കാം, എടുക്കാനുള്ള തൃതിക്കൊണ്ട്. അപ്പൊ അങ്ങനെ വന്നപ്പം ഇത് ആദ്യം എടുക്കാം, പിന്നെ കിട്ടി പിന്നെ ബാക്കിയൊക്കെ പിന്നെ ചെയ്യാന്ന് വിചാരിച്ചല്ലേ. വീണ്ടും ഏപ്രിൽ വരെ വെയിറ്റ് ചെയ്യാൻ മടിയായിരുന്നു. മടി എന്ന് വെച്ചാൽ ഇത് ഞാൻ പറഞ്ഞേ കുറേ നാളായിട്ട് ഞാൻ ഇത് വെയിറ്റ് ചെയ്യും, വേറെ ഒന്നും വേണ്ട, വേറെ ഏത് വേണേലും എടുത്തു പറഞ്ഞുകൊണ്ട്. പക്ഷെ എനിക്ക് വേറെ ഒന്നും വേണ്ട, എനിക്ക് ഇത് തന്നെ എന്തോ ഇതിന്റെ ഒരു ലുക്കാന്ന് തോന്നുന്നു. ലുക്കും ഇഷ്ടമാണ് തീർച്ചയായിട്ടും. പിന്നെ ചലഞ്ചർ, കൂടുതലും ആൾക്കാർ ചലഞ്ചറിലോട്ട് പോകും. പക്ഷെ ചലഞ്ചർ ഞാൻ ഡ്രൈവ് ചെയ്തിട്ടുണ്ട് കുറെ, പക്ഷേ എനിക്ക് കുറച്ചുകൂടെ കംഫർട്ടബിൾ ഇത് തന്നെ. ചലഞ്ചർ ടു ഡോർ കൂപ്പേ, ബാക്കിൽ കയറണമെങ്കിലും എല്ലാം ഒരു ബുദ്ധിമുട്ടാണ്. ഫാമിലിക്ക് ആണെങ്കിലും ഫോർ ഡോർ ആയതുകൊണ്ട് ഫാമിലി പർപ്പസിന് യൂസ് ചെയ്യാം, നാലു പേർക്ക് സുഖമായിട്ട് പോകാം. അപ്പൊ അതുകൊണ്ടൊക്കെയാണ് ഞാൻ ഇത് പ്രിഫർ ചെയ്തത്. എനിക്ക് ഇതാണ് ചലഞ്ചറിനെക്കാളും ഇത് തന്നെയാണ് ചാർജറാണ് ഇഷ്ടപ്പെട്ടത്. പിന്നീട് എന്റെ ഫീച്ചേഴ്സ് ഒക്കെ നോക്കുവാണെങ്കിൽ നമ്മുടെ ബേസിക് ഫീച്ചേഴ്സ് ആയിട്ടുള്ള എല്ലാം കാണും. ക്രൂസ് കൺട്രോൾ, പാഡിൽ ഷിഫ്റ്റ് വരുന്നു, പാഡിൽ ഷിഫ്റ്റ് ഒക്കെ ആയിട്ട് ഓടിക്കുന്നുണ്ടോ? ഞാൻ ഒരു വട്ടം ഒന്ന് ട്രൈ ചെയ്തു, അത്രേ ഉള്ളൂ. പിന്നെ ഞാൻ എല്ലാം ഒരു ഫസ്റ്റ് സർവീസ് കഴിയാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക, അതൊന്നും കഴിഞ്ഞാൽ
പക്ഷെ ഞാൻ ഓർത്തു ഒരു 1000-2000 എങ്ങാണ്ട് ആണല്ലോ നമുക്ക് ഫസ്റ്റ് സർവീസ് എപ്പോഴും വരുന്ന. അപ്പൊ ആ ഒരു ഇതിൽ ഇരിക്കുന്നു. പക്ഷെ ഫസ്റ്റ് സർവീസ് 10,000 ആണ് കൂടുതൽ. നമ്മുടെ നാട്ടിലാണെങ്കിലും 10,000 ഫസ്റ്റ് സർവീസ് ആദ്യം ജസ്റ്റ് ചെറിയൊരു ചെക്കപ്പ് പോലൊക്കെ ചെയ്തിട്ട് 1000 ചെയ്തിട്ട് 10,000 ഓയിൽ ചേഞ്ചും മെയിൻ ഇതെല്ലാം സർവീസ് വരുന്നത്. ഞാനിങ്ങനെ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യും. അതുകൊണ്ട് പാഡിൽ ഷിഫ്റ്റേഴ്സ് അങ്ങനെ ഒരു വട്ടം ഒന്ന് ട്രൈ ചെയ്തു അത്രേ ഉള്ളൂ. വർക്ക് ചെയ്യുന്നുണ്ടോന്ന് അറിയണമല്ലോ ഇതൊക്കെ. അപ്പൊ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത്, അല്ലാതെ ഒന്നും ഇതിൽ ചെയ്തിട്ടില്ല. ട്രഫ്യൂസും ചെയ്തില്ല, ഒന്നും ചെയ്തിട്ടില്ല. കോറശ്ശേരിയിലോട്ട് പിന്നീട് ബാക്കിയുള്ള ഫീച്ചേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മീഡിയ സെക്ഷനിൽ നമുക്ക് നോർമലുള്ള പോലെ തന്നെ USB, FM, ബ്ലൂടൂത്ത് കാര്യങ്ങളെല്ലാം കാണാൻ പറ്റും. പിന്നെ ക്ലൈമറ്റ് കൺട്രോൾസ്, ഡ്യുവൽ സോൺ AC ആണ് വരുന്നത്. അങ്ങനെ കുറേ കാര്യങ്ങൾ കാണാനായിട്ട് പറ്റും. നമ്മുടെ AC കാര്യങ്ങളെല്ലാം കൺട്രോൾ ചെയ്യാൻ പറ്റും. അതിവിടാണ് കൺട്രോൾ ചെയ്യുന്നത്. അതിൽ നമ്മൾ വെന്റിലേഷൻ സീറ്റ്സ് വരുന്നുണ്ട്. പാസഞ്ചർ സൈഡിലും ഡ്രൈവർ സൈഡിലും വരുന്നുണ്ട്. അതുപോലെ തന്നെ ഹീറ്റഡ് വീൽസ് വരുന്നുണ്ട്. നമ്മളെ തണുപ്പുള്ള സ്ഥലങ്ങളൊക്കെ യൂസ് ചെയ്യുന്നിടത്ത് സ്റ്റിയറിങ് ചൂടായിട്ട് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഹീറ്റഡ് വീൽസ് വരുന്നുണ്ട്. പിന്നീട് ആപ്പ് നമ്മുടെ മൊബൈൽ ആപ്പുമായിട്ട് ലിങ്ക് ചെയ്തിട്ട് കുറേ കസ്റ്റമൈസേഷനും കാര്യങ്ങളൊക്കെ വരുത്താം. നമ്മുടെ വണ്ടിയുടെ ഡീറ്റെയിൽസ് എല്ലാം ഇതിൽ അറിയാനായിട്ട് പറ്റും. ഇതിൽ പെർഫോമൻസ് പേജ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലുള്ള ഡീറ്റെയിൽസ് എല്ലാം കാണാൻ പറ്റും. വണ്ടിയുടെ ഓരോ ഡീറ്റെയിൽസ് നമുക്ക് അറിയാൻ പറ്റും. എത്ര പവർ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. 42-41 PSI മാത്രമാണ് ഇപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ നമുക്ക് ലൈവായിട്ട് അറിയാനായിട്ട് പറ്റും. എത്ര പവർ, ടോർക്ക്, കാര്യങ്ങളെല്ലാം ഏത് ഗിയറിലാണ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ 7th ഗിയറിലാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പിന്നീട് നാവിഗേഷൻ, 3D view, 2D view അങ്ങനെ പല വ്യൂസ് കാര്യങ്ങളും. പിന്നെ ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ, ഇത്രയും സെറ്റിംഗ് ആണ് ഇതിൽ വന്നിരിക്കുന്നത്. അത്യാവശ്യമുള്ള വേണ്ടിയ എല്ലാ ഫീച്ചേഴ്സും ഇതിൽ അടങ്ങിയിട്ടുണ്ട്. പിന്നെ 8-speed ഗിയർ ബോക്സ് ആണ്. 8-speed ഓട്ടോമാറ്റിക്. നമ്മുടെ ക്യാമറ ക്യാമറ ഇതിലും ലോവേഡ് ലോവേഡ് അതൊക്കെ നമ്മൾ കൊണ്ട അതുപോലെ കെയർ ചെയ്ത് കൊണ്ടത്. അതൊരു മ്യാരകൃക്കാണ് അല്ലേ. അതൊക്കെ എനിക്ക് അതാണ്, ഇതൊക്കെയാണ് കുറച്ച് ക്യാമറോ. പിന്നെ മറ്റേ ഫോർഡിന്റെ മസ്താങ് നമ്മുടെ നാട്ടിൽ ഇപ്പം കൊറേ ആയി വരുന്നു. ഉണ്ട് ഒത്തിരി ആയി വരുന്നുണ്ട് മസ്താങ്. മസ്താങ് ഉണ്ട് കൊറേ കാണും, കൊറേ അല്ല എന്നാലും റെയർ ആയിട്ട് കാണുന്നുണ്ട്. ഉണ്ട് കാണുന്നുണ്ട്. ശരിക്കും പറയുമ്പോ ഇത് 4-seater. ഇപ്പൊ ബാക്കിൽ ഈ സെന്ററിൽ കണ്ടില്ലേ, സെന്ററിൽ ആ ഒരു സീറ്റ് നമുക്ക് വേണമെങ്കിൽ കപ്പ് ഹോൾഡർ താത്ത് വെക്കാം. പക്ഷെ അവിടെ ഇരിക്കുന്നത് ഇച്ചിരി ഹാർഡാണ്. അവിടെ ഇരിക്കുന്ന ചുമ്മാ കൊച്ചു പിള്ളേരും എല്ലാം ഉണ്ടെങ്കിൽ അവരെ വല്ലതും ഇരുത്താൻ. നമുക്ക് ഇരിക്കുമ്പോ ഇരിക്കാം, പക്ഷെ ഒരു 5-seater ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല. 4-seater എന്ന് തന്നെ പറയാം. ബേസിക്കലി 4-seater ആണ് ആ ഒരു കപ്പ് ഹോൾഡർ താത്ത. 4-seater വേണമെങ്കിൽ ഒരു പിള്ളേരെ എല്ലാം ഇടയ്ക്ക് ഇരുത്താം വേണമെങ്കിൽ, അത്രേ ഉള്ളൂ. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ഡോട്ട് ചാർജറിൻ്റെ വിശേഷങ്ങളെന്ന് പറയാനായിട്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഈ വാഹനത്തെ പറ്റി അറിയാനാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയുടെ താഴെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മാത്രം മതി, നമ്മൾ ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ, നമ്മുടെ ദുബായ് സീരീസിലെ 4th വീഡിയോ ആയിരുന്നത്. നേരത്തെ ഉള്ള വീഡിയോകൾ നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോയി കാണുക. അപ്പം നമ്മുടെ അടുത്ത വീഡിയോയിൽ വരാൻ പോകുന്ന വണ്ടി ഏതാണെന്ന് നിങ്ങൾ ഗസ് ചെയ്ത് നോക്കുക. ഒരു സൂപ്പർ ലക്ഷറി SUV ആയിരിക്കും നമ്മൾ ഇടാനായിട്ട് പോകുന്നത്. ഏതാണെന്ന് നിങ്ങൾ ഗസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയുമായിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, നമ്മുടെ പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.